റിനോകോം AAC ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. ഹലോ ഹലോ, എന്തായത് സാറേ? ഞാൻ ഈ ആശുപത്രി വാസായ പിന്നെ ആകെ കാട് കയറിയിട്ടുണ്ട്. അപ്പൊ വീട്ടുകാരൊക്കെ അവിടെ? അല്ല, അവരാടി ഉണ്ടിപ്പോ. എന്നാലും ഇതിങ്ങനെ കാണാൻ പറ്റുന്നില്ല, വൃത്തിയേടായി. അല്ല, ഇതൊക്കെ ഒന്ന് അവര് ഏൽപ്പിച്ചാ പോരെ. നീ പുണ്യ ആകെ ശരീരമൊക്കെ വേർത്ത് നീ അസുഖം കൂട്ടാൻ നിൽക്കണ്ട നീ കേട്ടോ. ഇതെല്ലാം പിന്നെ ആര് വൃത്തിയാക്കണ്ട് സാറേ? വാ, വീട്ടിൽ കയറി ഇരിക്കാവാ. ഏയ് വേണ്ട, അതേ പോണം. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ആ PS ഓഫീസിൽ പോണ്ടേ? പോണം. ആ, എന്താ പോവാത്തത്? ഞാൻ നാളെ പോവാ സാറേ. ഒരു കാര്യം ചെയ്യ്, ഞാനും കൂടെ വരാം. വേണ്ട സാറേ, എൻ്റെ കാര്യത്തിന് വേണ്ടി എത്ര ലീവ് എടുത്ത് സാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി വേണ്ട. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. നാളെ ഞാൻ വണ്ടിയായിട്ട് വരാം, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. റെഡി ആയിട്ട് ഇവിടെ നിന്നാൽ മതി കേട്ടാ. അതെന്താ പ്രശ്നം അറിയാം? ഞാൻ കേട്ടെ, നിങ്ങൾ ആ വിഷയം എന്നോട് പറഞ്ഞില്ല. വാർഡ് മെമ്പറായ എന്നോടാണ് നിങ്ങൾ ആ വിഷയം പറയേണ്ടത്. അത് പറയാണ്ട് നിങ്ങൾ അവിടെ ഇവിടെ പോയി പറഞ്ഞുകൊണ്ടാണ്. ആ, അതാണല്ലോ പ്രശ്നമായതിപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ നാളെ മറ്റന്നാൾ പേപ്പർ നിങ്ങൾ കൈമിലെത്തില്ലോ. ആ, ഇന്നിപ്പോൾ വിഷയം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഡീൽ ചെയ്തോളാം കേട്ടോ. ആ ശരി, ഞങ്ങൾ വെച്ചോളി. ആ, ഞാൻ ഇവിടെ നമ്മളെ ഉണ്ണീൻ്റെ വീട്ടിലൊന്ന് വന്നിക്ക. ആ, ഓൻ്റെ സാറേ മെമ്പറൊന്നും ആവണ്ടില്ല എന്ന് തോന്നിപ്പോവുക. ആ, അതെല്ലാവരും പറയുന്നുണ്ട്. എന്ത്? അല്ല, ഈ മെമ്പറായാലുള്ള ബുദ്ധിമുട്ടേ. ആ ആ, അതാ ഞാൻ പറഞ്ഞത്. ഇത് രാവിലെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും കിടക്കേന്ന്. അതെ അതെ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ടുപിടിക്കണ്ടില്ല എന്ന് തോന്നിപ്പോവുക. അപ്പോൾ എല്ലാരും കാര്യം നിറവേറ്റി കൊടുക്കാൻ നാട്ടിലൊരു മെമ്പർ കുടിക്കില്ലേ? അപ്പോൾ ഉണ്ണിയേ, നാളെ രാവിലെ 8:30 നല്ലൊരു കുപ്പായൊക്കെ ഇട്ട് നിൽക്കണം. ഞാനും സുബ്രഹ്മണ്യനും കൂടി കൂടി വരുമ്പോൾ പോകണം. എടാ, എങ്ങോട്ട്? ഏടാ എങ്ങോട്ട് നിന്നോ? ചിന്ത അത്തുമുത്തോയി എനിക്ക്. എടാ, PSC ഓഫീസിൽ പോകണ്ട, പേപ്പർ ശരിയാക്കണ്ടേ. ആ, PSC ഓഫീസിൽ പ്രശ്നമില്ല. അതിനിപ്പോൾ മെമ്പർ വേണമെന്നില്ല, അത് ഞാനും ഉണ്ണി കൂടെ പോക്കോളാം. സാർ ശരിയാക്കാന്ന് പറഞ്ഞു. ഉണ്ണി, ഈ വിഷയത്തിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ? എനിക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ഈ പഞ്ചായത്തിലെ മെമ്പറായ എന്നോട് പറയേണ്ടിയിരിക്കും. ഇനി അത് വേറെ പാർട്ടിക്കാരോട് പോയി പറയേണ്ട കാര്യമില്ലേ. അല്ല മെമ്പറേ, ഈ കാര്യത്തിന് വേണ്ടി ഈ മെമ്പർ വീട്ടിലേക്ക് കുറേ തവണ വന്നു. അപ്പോൾ മെമ്പർ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് ഞാൻ വേറെ ആരോട് പറഞ്ഞു. അല്ല, നോക്കാത്തതെന്ന് പറയരുത്, കാരണം തിരക്ക് ഇങ്ങൾക്ക് അറിയാലോ. ഒരു മെമ്പർ എത്ര ആൾക്കാരെ കാര്യം നോക്കണ്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാര്യം ഒന്ന് സ്ലിപ്പായി പോയതാണ്. അല്ല, ഞാൻ അങ്ങനെ സ്ലിപ്പായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞു ഉണ്ണിയുടെ അടുത്ത്, ഉണ്ണി നമുക്ക് രണ്ടാൾക്കും കൂടെ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈദ്യു മെമ്പറെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഞാൻ പറഞ്ഞു നിൽക്കരുത്. ബുദ്ധിമുട്ടല്ലല്ലോ, നമ്മളിപ്പോൾ അത് ഓൻ്റെ കാര്യം നമ്മൾ നോക്കണേ. നമ്മളെ പഞ്ചായത്തിലെ ഒരാളല്ലേ. പിന്നെ അതുമല്ല, ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലെ കാര്യമൊക്കെ ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതറിയാലോ, അത് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇങ്ങനെ അറിയണ കാര്യമല്ല. അപ്പോൾ നമ്മൾ MLA ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ കൈമിൽ നാളെ പേപ്പർ ഇട്ടു. അല്ലേ, ശരിയല്ലേ? അപ്പോൾ നാളെ ഈ 8:30 നല്ലൊരു കുപ്പായൊക്കെ ഇട്ടിട്ട് നിൽക്ക് കേട്ടോ. ഞാൻ വരും. ചായ കുടിച്ചിട്ട്? ചായ ഒന്നും വേണ്ട. ഇത് ഭയങ്കര സീനുണ്ട് എന്നെ മൊത്തം. നന്നായി ഭക്ഷണം കഴിക്കൂക്കോടെ വന്നേ പിന്നെ. ആ, വല്ലാണ്ട് പണിയൊന്നും എടുക്കണ്ട. ഇപ്പം പണിയൊന്നും ഇഞ്ചി എടുക്കേണ്ട പണിയല്ല കേട്ടോ. അതൊക്കെ ആരെയും കൊണ്ട് കടുപ്പിക്കാം നമുക്ക്. അപ്പം അതാ കണ്ട, അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ഒരു സൗകര്യം ഇല്ല. ഇനി നമ്മളെ ഗണേശനാ. ആ ഗണേശാ, ആ പറയും പറയും. ആ, നമ്മളെ ഉണ്ണീൻ്റെ അടുത്ത്. ആ, മറന്നതല്ല, തിരക്കിനിടയിൽ ഒന്ന് സ്ലിപ്പായി പോയതാ. ഞാൻ പോട്ടെ, പറഞ്ഞ മതി കേട്ടോ. ആ, ഞാൻ നാളെ ഡീൽ ചെയ്യാം. അതെ, എന്നാ ഞാൻ നിൽക്കില്ല, പോട്ടെ കേട്ടോ. അപ്പം അങ്ങനെ. ഇനി വേറൊരു കാര്യം, ഇതിനകത്തേക്ക് ഇനി ഒരുപാട് ആളുകൾ ഇങ്ങനെ നുഴഞ്ഞ് കയറി വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ. ഒരാളെ അടുപ്പിക്കണ്ട, ഇത് നമ്മൾ രണ്ടുപേരും പോയി ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ കേട്ടോ. ഏഹ്, ആ ധൈര്യമായിട്ടിരിക്കും. ഞാൻ എങ്ങോട്ടാലോ? അപ്പോൾ നാളെ വരാം. ആ, പാവം.